ഹാരി പോട്ടർ സീസണിലെ അവസാനത്തെ സീസണായ ഹാരി പോട്ടർ ആൻഡ് ദി ഡെഡ്ലി ഹാലോസ് പാർട്ട് ടു എന്ന മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഗൈസ്, ഹലോ പീപ്പിൾ, ദിപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനും മറക്കല്ലേ ഗൈസ്. റിവ്യൂയിലേക്ക് പോകാം. 2011 ജൂലൈ 15 ഡേവിഡ് യാർഡ്സ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഫാൻറ്റസി മൂവിയാണ് ഹാരി പോട്ടർ ആൻഡ് ദി ഡെഡ്ലി ഹാലോസ് പാർട്ട് 2. കഥ ഞാൻ ഷോർട്ടാക്കി എന്ന് പറയുന്നത് ബാക്കി നിങ്ങൾ ഈ മൂവി കണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഹാരി പോട്ടറിൻ്റെ 7 സീസണിലെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഹാരി പോട്ടർ വേഴ്സസ് വോൾട്ടമോർട്ട്. വോൾട്ടമോർട്ടിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം ഹോഗ്വേർഡ് സ്കൂളിനെ മാജിക്കൽ ലാൻഡിലെ എന്ന സ്റ്റോറിയിലാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. വോൾട്ടമോർട്ടിനെ നേരിടാൻ വേണ്ടി അതിശക്തിശാലികളായ ആയുധങ്ങൾ ഡംബിൾഡോർ ഹാരി പോട്ടറിന് വേണ്ടി കരുതി വയ്ക്കുകയും ഹാരി പോട്ടർ അത് തക്കതായ സമയത്തിന് അത് വോൾട്ടമോർട്ടിൻ്റെ നേരെ പ്രയോഗിക്കുകയും ചെയ്യുന്ന കഥയും കൂടെയാണ് ഹാരി പോട്ടർ ആൻഡ് ദി ഡെഡ്ലി ഹാലോസ് പാർട്ട് 2 എന്ന് പറയുന്ന മൂവിയിലെ സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നത്. ഈ മൂവിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് ഗായ്സ്. ഹാരി പോട്ടർ സീരീസിലെ എല്ലാ സീരീസിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും കൂടെയാണ് ഈ മൂവി. പേഴ്സണലി എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഗായ്സ്. IMDb 10 8.1 റേറ്റിംഗ് ഉള്ള നല്ലൊരു മൂവിയാണ് ഗായ്സ്. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെയാണോ അല്ലേന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ഗായ്സ്. എൻ്റെ ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കാൻ പോകുകയാണ് ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള പുതു പുത്തൻ വീഡിയോസ് വരാൻ വേണ്ടി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വേണം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. താങ്ക്സ്.